കേരളത്തിൽ ഭീകരാക്രമണം ലക്ഷ്യമിട്ട് ഇസ്ലാമിക് സ്റ്റേറ്റ്. മലയാളിയായ IS നേതാവ് ചെന്നൈയിൽ പിടിയിൽ. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതിയൊരുക്കിയ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾക്കെതിരായി പ്രതിരോധം തീർത്ത NIA വലയിൽ മറ്റൊരു മലയാളി തീവ്രവാദി കൂടി കുരുങ്ങിയിരിക്കുകയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തൃശൂർ മൊഡ്യൂൾ നേതാവായ സയ്യിദ് നബീൽ അഹമ്മദ് എന്നയാളാണ് കേരളത്തിൽ ഭീകരാക്രമണം നടത്തുന്നതിന്റെ പദ്ധതികൾ ഒരുക്കി രാജ്യം വിടാൻ ഒരുങ്ങുമ്പോൾ ചെന്നൈയിൽ NIA പിടിയിലായത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമായി ഭീകരാക്രമണങ്ങൾ നടത്താൻ പ്ലാനിട്ടുകൊണ്ട് തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരന്മാരിൽ ചിലരെ അടുത്തിടെ തമിഴ്നാട്ടിലെ സത്യമംഗലം വനത്തിൽ നിന്ന് നാടകീയമായി NIA അറസ്റ്റ് ചെയ്തിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തീവ്രവാദ താൽപര്യമുള്ളവരുടെ ഗ്രൂപ്പുണ്ടാക്കി കേരളത്തിലും സജീവമായി വേരോട്ടമുള്ള ഇവരുടെ കണ്ണികളെ തേടി അന്നുമുതൽ കേന്ദ്ര ഏജൻസികളുടെ കഴുകൻ കണ്ണുകൾ ഉപയോഗിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. അന്ന് ഇവർ കേരളത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനു വേണ്ടി പണപ്പിരിവ് നടത്തുകയും ജ്വല്ലറികളും മറ്റും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് IS തീവ്രവാദത്തിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് ഇന്ത്യയിലുടനീളം ഭീകരാക്രമണങ്ങൾ നടത്താനായിരുന്നു അവരുടെ ഗൂഢപദ്ധതി. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IS മൊഡ്യൂൾ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് July 11 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു NIA. ആ ഘട്ടത്തിലാണ് NIA ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന നബീൽ അഹമ്മദ് എന്ന തീവ്രവാദി ഇപ്പോൾ ചെന്നൈയിൽ പിടിയിലാകുന്നത്. തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും പല രഹസ്യ കേന്ദ്രങ്ങളിലും ഒളിവിൽ കഴിഞ്ഞ ഇയാൾ വ്യാജരേഖകൾ ഉണ്ടാക്കി നേപ്പാളിലേക്ക് രക്ഷപ്പെടാനിരിക്കുമ്പോഴാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. വ്യാജരേഖകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഇയാളിൽ നിന്ന് അന്വേഷണ ഏജൻസി പിടിച്ചെടുത്തിട്ടുണ്ട്. തീവ്രവാദികൾക്ക് തണലൊരുക്കുന്ന തരത്തിലുള്ള കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ തണൽ പറ്റി ഇവിടെ വളർന്നുവരുന്ന ഭീകരപ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വത്തെയും അഖണ്ഡതയെയും തകർക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.